ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഈ ഒരു ഞായറാഴ്ച സൂപ്പർ സൺഡേ ആയി മാറി ഇതിനോടൊക്കെ തന്നെ വലിയ പ്രതീക്ഷകളായിരുന്നില്ല ഈ ഒരു ഞായറാഴ്ചയ്ക്കുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഐ പി എൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശനിയാഴ്ച മികച്ച രീതിയിലായിരുന്നു അഞ്ച് കോടി കളക്ഷൻ അടുത്തായിരുന്നു വേൾഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയത് കേരളത്തിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിലായിരുന്നു ഞായറാഴ്ച സ്വാഭാവികമായിട്ട് അതിൻ്റെ പകുതി വരുമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ആ ഒരു കാര്യം മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഞായറാഴ്ച ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയായിരുന്നു അഞ്ചു കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ കളക്ഷൻ വന്നത് ഈ ഒരു കളക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു തെലുങ്കിൽ നിന്നുള്ള കളക്ഷൻ തന്നെയാണ് തെലുങ്കിൽ ഇന്നലെയും സിനിമയ്ക്ക് ഒന്നേ മുക്കാൽ കോടിക്ക് മുകളിലായിരുന്നു കളക്ഷൻ നേടിയത് അതായത് ശനിയാഴ്ചത്തേക്കാളും നേരിയ ഒരു വർധനവാണ് ഞായറാഴ്ച വന്നിരിക്കുന്നത് ഒരു ഡബ്ഡ് വേർഷൻ മൂവിയാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഗംഭീരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിലൊക്കെ കളക്ഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് ഓൾറെഡി നമുക്കറിയാം തമിഴിലും അതേപോലെ തന്നെ തെലുങ്ക് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലാണ് സിനിമ പറഞ്ഞിരുന്നെങ്കിൽ കന്നഡയിലെ കാര്യം റിലീസായിട്ടുണ്ടോ എന്നുള്ളത് പോലും അപ്ഡേറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഹിന്ദിയിലെടുക്കുകയാണെങ്കിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനൊന്നുമല്ല അതേപോലെ തമിഴിലാണെങ്കിൽ നിരാശാജനകമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ കന്നഡയിൽ ഗംഭീരമായിട്ടുള്ള ഒരു വർധനവാണ് കാണാനും കഴിയുന്നത് അതായത് മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം നാലര കോടി അതായത് അഞ്ച് കോടിക്ക് അടുത്താണ് ഈ സിനിമയ്ക്ക് കളക്ഷൻ വരുന്നത് അതായത് സാധാരണഗതിയിൽ മലയാളത്തിൽ അത്യാവശ്യം നല്ലൊരു സിനിമ ഓടുന്ന അതേ റേഞ്ച് തന്നെയാണ് കന്നഡയിൽ നിന്ന് ഈ സിനിമ തെലുങ്കിൽ ശ്രമിക്കുക തെലുങ്കിൽ നിന്ന് ഈ സെ സിനിമയ്ക്ക് കെട്ടിയേക്കുന്നത് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ഹിന്ദിയിൽ നിന്നുമുള്ള ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് വലിയ സംഭവമാകുന്നില്ലെങ്കിലും ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ മൂന്നാമത്തെ ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ് തീർത്തും നിരാശാജനകമെന്നല്ല ഹിന്ദിയിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഈ ഒരു സൗത്തിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള സിനിമയ്ക്കൊക്കെ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കിട്ടുക അല്ലെങ്കിൽ പെർ ഡേ ആ റേഞ്ചിലേക്ക് കയറിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു മികവായിട്ട് തന്നെയാണ് പക്ഷേ തമിഴിലാണ് നമുക്ക് നല്ല തിരിച്ചടി വന്നിരിക്കുന്നത് തമിഴിൽ നമ്മൾ പ്രതീക്ഷിക്കും അതായത് മലയാളവും തമിഴുമായിട്ടൊന്നും വലിയ ഡിഫറൻസ് ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് നല്ല ഒരു സിനിമ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അടിച്ചിരിക്കുന്നു പുറത്തുള്ള രാജ്യങ്ങളിലും ഇഷ്ടപ്പെടുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് നോർമലി അവരും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്താണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം വെർഷൻ അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒരു പുള്ളിങ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചെന്നൈയിലും നല്ല ഒരു കളക്ഷനാണ് അവിടുന്ന് വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഇരുപത്തി ദിവസം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കയറുമ്പോൾ അത് മലയാളത്തിൽ നിന്ന് എൺപത് കോടി നേടുന്ന ആദ്യത്തെ സിനിമയായി അതേപോലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയായി അതുപോലെ തന്നെ അന്യ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ തരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് റെക്കോർഡ് ഇപ്പോൾ യു എസില് നിന്ന് മാത്രമായിട്ട് തൊള്ളായിരം കെ ഡോളർ ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്ന് മുന്നൂറ് കെക്ക് മുകളിലുള്ള ഡോളേഴ്സ് ആണ് എല്ലായിടത്തേയും നമ്പർ വൺ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും ഈ സിനിമയ്ക്ക് ഈ രീതിയിലേക്ക് കളക്ഷൻ പോകും ഈ ഒരാഴ്ച ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടിക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഏഴ് ദിവസം അതായത് ഇന്ന് തിങ്കൾ തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം ഈ സിനിമ തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി ആറ് കോടിക്കിടയിൽ കേരളത്തിൽ നിൽക്കും എന്നുള്ളത് ഇനിയും വരുന്ന ആഴ്ചകളിലൂടെ അങ്ങനെ തീർച്ചയായും മലയാളത്തിൽ നിന്ന് നൂറ് കോടി തേടുന്ന ആദ്യ സിനിമയായി മാറും എന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ വിജയിക്കുമോ എന്നുള്ളതായിരുന്നില്ല മുതൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ഇന്ന് എത്തിയിരിക്കുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സക്സസ്സായി മാറിയ മൂവിയായി മാറി എന്നുള്ളത് തന്നെയാണ് അതായത് കോസ്റ്റിൻ്റെ ബേസിൽ പതിനഞ്ച് കോടിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് നൂറ്റി അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്കാകുന്നു ഫൈനൽ റൺ വരുമ്പോഴത്തേക്ക് ഒരു വർഷം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നതാണ് ബിസിനസ് വൈസ് വരുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി വരെ എത്താവുന്ന ഒരു സിനിമയായി മാറും എന്നുള്ളതും കൂടിയാണ് അപ്പം അതൊരു ഇതുവരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ച സിനിമയായി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്